Dear students, international economics ले कहीं क्लास नम्मल foreign direct investment एंदाने परिचय पेट्टु कहिनु इन्न नम्मल परिचय पेट्टान वेंडी पोकुन्न विषयम एन्न पारयुन्नत that is portfolio investment एन्न पारयुन्न भागमाण okay portfolio investment एंदाने portfolio investment एन्नुल्लत नोक्काम a portfolio investment is ownership of a stock, bond, or other financial asset with the expectation that it will earn a return or grow in value over time, or both. It entails passive or hands-off ownership of assets as opposed to direct investment, which would involve an active management role. Okay. അപ്പോൾ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള വ്യത്യാസം എന്താണ്? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റായിട്ട് ഒരു ഫേം മറ്റുള്ള രാഷ്ട്രങ്ങളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം. ദെൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓണർഷിപ്പ് ഓഫ് ഇറ്റ് സ്റ്റോക്ക്, ബോണ്ട് ഓർ ഫിനാൻഷ്യൽ അസെറ്റ് വിത്ത് എൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ഇറ്റ് വിൽ ഏൺ എ റിട്ടേൺ ഓർ ഗ്രോ ഇൻ ദ വാല്യൂ ഓഫ് ഓവർ ടൈം. അല്ലേ, ഭാവിയിൽ റിട്ടേൺ വർദ്ധിക്കും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ വർധനവുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇപ്പോൾ നിക്ഷേപം നടത്തുന്നതിനെയാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് എൻറ്റെയിൽസ് പാസീവ് ഓർ ഹാൻഡ്സ് ഓഫ് ഓണർഷിപ്പ് ഓർ അസെറ്റ്സ് ആസ് ഓപ്പോസിറ്റ് ടു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് വുഡ് ഇൻവോൾവ് ആൻ ആക്റ്റീവ് മാനേജ്മെൻറ്റ് റോൾ. നമുക്കറിയാൻ സാധിക്കും ഈ സ്റ്റോക്കുകൾ, ഷെയറുകൾ, ബോണ്ടുകൾ ഇതൊക്കെ എന്താണ് ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, ദെൻ എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗീവ്സ് റിട്ടേൺസ് ഇൻ പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് റിസ്ക് ഫാക്ടർ. ഇറ്റ് ഇഫ് വൺ ഇൻവെസ്റ്റ് ഇൻ ഹൈലി റിസ്കി അസെറ്റ്സ് ലൈക്ക് ബിറ്റ്കോയിൻ, ദ ക്യാൻ ഐദർ ഗെറ്റ്സ് അബ്സൊല്യൂട്ട്ലി ഹൈ റിട്ടേൺ ഓർ ഗോ ടു സീറോ. ഓക്കെ, അപ്പോൾ ഈ റിസ്ക് ഫാക്ടർ ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ലാഭം, ഭാവിയിൽ ലാഭം ലാഭം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു നമ്മളിപ്പോൾ മുടക്കുന്ന ആ ഒരു മുതലിന്, ഇപ്പോൾ മുടക്കുന്ന ആ ഒരു തുകയ്ക്ക് വലിയ റിസ്ക് നേടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസ്ക് ഫാക്ടർ വളരെയധികം കൂടുതലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് വൺ ഇൻവെസ്റ്റ് ഇൻ ഹൈലി റിസ്കി അസെറ്റ്സ് ലൈക്ക് ബിറ്റ്കോയിൻ, ദാറ്റ് ക്യാൻ എയ്തർ ഗെറ്റ് അബ്സൊല്യൂട്ട്ലി ഹൈ റിട്ടേൺസ് ഓർ ഗോ ടു സീറോ. അല്ലേ, അപ്പോൾ ഇത്തരത്തിൽ റിസ്കി ആയിട്ടുള്ള അസെറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഹൈ റിട്ടേൺ ലഭിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് റിട്ടേൺ സീറോ ആയിട്ട് മാറാം. അപ്പോൾ ഇത്രയും ഒരു വലിയ സീറോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് വലിയ ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ബട്ട് ഇഫ് വൺ ഇൻവെസ്റ്റ് ഇൻ ട്രഷറി ബോൺസ് ദ റിസ്ക് ഫാക്ടർ ഈസ് ഓൾമോസ്റ്റ് സീറോ, ബട്ട് ദ റിട്ടേൺസ് ആർ ഓൾസോ വെരി ലോ ആൻഡ് ഈച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ വിൽ ഹാവ് ദെയർ ഓൺ റിസ്ക് പ്രൊഫൈൽ വിച്ച് ഈസ് ടൈലേർഡ് ടു ദെയർ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രഷറി ബോൺസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് വളരെയധികം കുറവാണ്, അതേപോലെ തന്നെ അതിൽ നിന്നുള്ള റിട്ടേൺസും കുറവാണ്. ഓക്കെ, ആൻഡ് ഈച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ വിൽ ഹാവ് ദെയർ ഓൺ റിസ്ക് പ്രൊഫൈൽ വിച്ച് ഈസ് ടൈലേർഡ് ടു ദെയർ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഇൻവെസ്റ്ററുടെ റിസ്ക് ഫാക്ടറിൽ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ബട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആർ നോട്ട് ടൈലേർഡ് ടു സച്ച് നീഡ്സ്, ഹെൻസ് ഈച്ച് ഇൻവെസ്റ്റർ വിൽ ഹാവ് എ സ്പെസിഫിക് റിക്വയർമെൻറ്റ് ദാറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് യൂസിങ് എ പോർട്ട്ഫോളിയോ. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഫോളോസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ അനുസരിച്ചുകൊണ്ട് റിസ്ക് ഫാക്ടർ എത്രയുണ്ട് എന്ന് നോക്കിക്കൊണ്ടായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ റിസ്ക് ഫാക്ടറുകൾ എത്ര വരുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രധാനമായിട്ടും വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിസ്ക് ഫ്രീ പോർട്ട്ഫോളിയോസ് എന്ന് പറയും. ഓക്കെ, റിസ്ക് ഫ്രീ പോർട്ട്ഫോളിയോസ് ഇതെന്ന് പറയുന്നത് ദീസ് ആർ ദ വൺസ് ദാറ്റ് ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് റിഗാർഡിംഗ് ട്രഷറി ബോൺസ് ആൻഡ് സച്ച് വെർ ദ റിസ്ക് ഈസ് ഓൾമോസ്റ്റ് നിൽ ബട്ട് ലോ റിട്ടേൺസ്. ഓക്കെ, അതായത് റിസ്ക് വളരെ കുറവും
അത് റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പക്ഷേ റിട്ടേൺ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻസിനെയാണ് റിസ്ക് ഫ്രീ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോ റിസ്ക് പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോർട്ട്ഫോളിയോ വിത്ത് മെജോറിറ്റി റിസ്ക് ഫ്രീ അസെറ്റ്സ് കമ്പൈൻഡ് വിത്ത് സം റിസ്ക് ബേസ്ഡ് സെക്യൂരിറ്റീസ് ടു ഗിവ് എ ബ്ലെൻഡ് ഓഫ് ലോ റിസ്ക് ഡീസൻറ്റ് റിട്ടേൺസ്. ഓക്കെ, അതായത് റിസ്ക് കുറച്ച് കുറവായിരിക്കും, ലോ റിസ്ക് പോർട്ട്ഫോളിയോസ് എന്നാണ് അതിന് പറയുക. മെജോറിറ്റി റിസ്ക് ഫ്രീ അസെറ്റ്സ് കമ്പൈൻഡ് വിത്ത് സം റിസ്ക് ബേസ്ഡ് സെക്യൂരിറ്റീസ്. ഓക്കെ, അതായത് രണ്ടും റിസ്കും ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക് അവിടെ ലാഭം നേടാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ലോ റിസ്ക് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. ദെൻ മീഡിയം റിസ്ക് പോർട്ട്ഫോളിയോസ്, പോർട്ട്ഫോളിയോ വിത്ത് മോർ റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് ദാൻ ദ ഹൈ റിസ്ക് പോർട്ട്ഫോളിയോ ബട്ട് ഫ്യൂവർ റിസ്ക് ബേസ്ഡ് അസെറ്റ്സ്, ദാറ്റ് ഈസ് കാൾഡ് എ മീഡിയം റിസ്ക് പോർട്ട്ഫോളിയോ. ദെൻ ഹൈ റിസ്ക് പോർട്ട്ഫോളിയോസ്, ദിസ് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് ഹൈ റിസ്ക് സെക്യൂരിറ്റീസ് ദാറ്റ് ബെനിഫിറ്റ് വിത്ത് ഹൈ റിട്ടേൺസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബിറ്റ് കോയിനിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അല്ലേ, അതൊക്കെ ഈ ഹൈ റിസ്ക് പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ്. അവിടെ ലാഭം ലഭിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ വലിയ റിട്ടേൺ സീറോ ആയിട്ട് വരെ മാറാം. ദാറ്റ് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസ് ആർ കാൾഡ് ഹൈ റിസ്ക് പോർട്ട്ഫോളിയോസ്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ ഈ റിസ്ക് പോർട്ട്ഫോളിയോസിനെ അതിൻ്റെ റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. റിസ്ക് ഫ്രീ പോർട്ട്ഫോളിയോസ്, ലോ റിസ്ക് പോർട്ട്ഫോളിയോസ്, മീഡിയം റിസ്ക് പോർട്ട്ഫോളിയോസ്, ദെൻ ഹൈ റിസ്ക് പോർട്ട്ഫോളിയോസ്. ഓക്കെ, ദെൻ ദ ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത്? ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് ഹൈലി റിസ്ക് നേരിടാനായിട്ട് ഈ നാല് ടൈപ്പ് ഓഫ് റിസ്കുകളും അവിടെ വരുന്നുണ്ട്. കറൻസിയുടെ വാല്യൂവിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് കൊണ്ട് ആ ഒരു നമ്മൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നതിൽ അതിൻ്റെ വാല്യൂവിൽ കുറവോ അല്ലെങ്കിൽ കൂടുതലോ സംഭവിക്കാം. അപ്പോൾ വലിയധികം റിസ്ക് നിലനിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയാണ് ഈ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, എൻ ഇൻഡിവിജ്വൽസ് റിസ്ക് പ്രൊഫൈൽ ക്യാൻ മെറ്റ് യൂസിങ് ദ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് കനോട്ട് ബി ഡൺ ബൈ സെർച്ചിങ് ഫോർ എ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് അലോസ് ദ ഇൻഡിവിജ്വൽ ഇസ് ഓൺ റിസ്ക് പ്രൊഫൈൽ. ഓക്കെ, അതായത് സ്വന്തം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ആരാണോ, ഇൻവെസ്റ്ററുടെ ആ ഒരു റിസ്ക് മെൻറ്റാലിറ്റി, ആ റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാം. ഇറ്റ് കനോട്ട് ബി ഡൺ ബൈ സെർച്ചിങ് ഫോർ എ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് അലോസ് ദ ഇൻഡിവിജ്വൽ ഹിസ് ഓൺ റിസ്ക് പ്രൊഫൈൽ. ഓക്കെ, ദെൻ An individual can decide how to diversify his investments by stocks or by markets or by types of investment. Okay, അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റോക്സിൽ അല്ലെങ്കിൽ മാർക്കറ്റ്സുകളിൽ, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് അനദർ അഡ്വാൻറ്റേജ്. Suppose the investor wants to manage different points of liquidity, it cannot be managed by one stock or one bond, but having portfolio of assets will help him to having a steady flow of income or flow of income in a necessary timing. Okay, അതായത് പെട്ടെന്ന് പണത്തിന് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഷെയറുകളോ ബോൺസുകളോ ഒക്കെ വിറ്റിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അത് പണമാക്കി മാറ്റാം, ലിക്വിഡ് ക്യാഷ് ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, ദെൻ നോട്ട് ഓൾ സ്റ്റോക്സ് പേ ഇൻ ഡിവിഡൻസ്, സം സ്റ്റോക്സ് പേ ഡിവിഡൻസ് ആൻഡ് സം സ്റ്റോക്സ് ആർ ഗ്രോത്ത് സ്റ്റോക്സ്. ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് റിക്വയർമെൻറ്റ്സ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാൻഡ് സംവെയർ ഇൻ ബിറ്റ്വീൻ, ദെൻ ദേ ക്യാൻ ചൂസ് ടു ഇൻവെസ്റ്റ് എ പോർട്ട്ഫോളിയോ ദാറ്റ് ഹെൽപ്സ് ദം ഹാവിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡിവിഡൻസ് ആൻഡ് ഗ്രോത്ത് സ്റ്റോക്സ്. ഓക്കെ, നോട്ട് ഓൾ സ്റ്റോക്സ് പേ ഡിവിഡൻസ്, സം സ്റ്റോക്സ് പേ ഡിവിഡൻസ് ആൻഡ് സം സ്റ്റോക്സ് ആർ ഗ്രോത്ത് സ്റ്റോക്സ്. ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് റിക്വയർമെൻറ്റ്സ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാൻഡ് സംവെയർ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അതായത് ഗ്രോത്ത് സ്റ്റോക്സും അതുപോലെ തന്നെ ചില എന്തായിരിക്കും, ചില ഡിവിഡൻസ് ഒന്നും നൽകാത്ത സ്റ്റോക്കുകളായിരിക്കും.
അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന സമയത്ത് ദ ഇൻവെസ്റ്റേഴ്സ് റിക്വയർമെൻറ്സ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാൻഡ് സംവെയർ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, വലിയ ലാഭമോ വലിയ നഷ്ടമോ നേടാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനായിരിക്കും ഇൻവെസ്റ്റർ തയ്യാറാവുക. ദെൻ ദ ക്യാൻ ചൂസ് ടു ഇൻവെസ്റ്റ് ഇൻ എ പോർട്ട്ഫോളിയോ ദാറ്റ് ഹെൽപ്സ് ദം ഇൻ ഹാവിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡിവിഡൻസ് ആൻഡ് ഗ്രോത്ത് സ്റ്റോക്സ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഇടയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റിംഗ് ഇൻ സച്ച് മൾട്ടിപ്പിൾ അസെറ്റ്സ് റിക്വയേഴ്സ് മിനിമൽ മാനേജ്മെൻറ്റ്. This will reduce the transactional cost of investment and will help in saving additional costs. Okay, ഒന്നിൽ കൂടുതൽ അസറ്റ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മിനിമൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അത് പിന്തുടർന്നുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഡൈവേഴ്സിഫിക്കേഷനും അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുക വഴി ഒന്നിൽ നഷ്ടമാണെങ്കിലും മറ്റൊന്നിൽ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് വിൽ റെഡ്യൂസ് ദ ട്രാൻസാക്ഷണൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വിൽ ഹെൽപ്പ് ഇൻ സേവിങ് അഡീഷണൽ കോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ അധിക ചിലവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോർ പീപ്പിൾ ഇൻവെസ്റ്റിംഗ് ഇൻ മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസ് ദ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി അനാലിസിസ് ഈസ് നോട്ട് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ കൺജോയിൻറ്റ് അനാലിസിസ്. ദിസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടുണ്ടായിരുന്നത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭാവിയിൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എക്കണോമിയിൽ ഒരു വ്യക്തി മറ്റുള്ള രാഷ്ട്രങ്ങളുടെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോണ്ടുകൾ, സ്റ്റോക്കുകൾ, ഷെയറുകൾ ഇതൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് കുറേയധികം റിസ്കുകൾ നേരിടുന്നുണ്ട്. ദെൻ ആ റിസ്കുകളുടെ അടിസ്ഥാനത്തിൽ കുറേയധികം എന്താണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ടോപ്പിക്. ഓക്കെ, താങ്ക് യു.